വക്രദൃഷ്ടി തുടരുന്നു. ചലച്ചിത്ര താരം ജയറാമിന് മമ്മൂട്ടിയെ കൊണ്ട് ഒരു കാര്യമുണ്ട്. കാര്യം നേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. അതുകൊണ്ട് ആമുഖമായി മമ്മൂട്ടിയെക്കുറിച്ച് ചില നല്ല വാക്കുകൾ. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് കാച്ചി. നീ എന്തിനായി ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പല കാലഘട്ടങ്ങൾ ഒരേപോലെ വ്യത്യാസങ്ങളില്ലാതെ, അതായത് രൂപത്തിലോ ഭാവത്തിലോ വ്യത്യാസങ്ങളില്ലാതെ നൂറുകണക്കിന് കഥാപാത്രങ്ങളായി മാറാൻ കഴിയുക, ഒരേ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ ലോകമറിയപ്പെടുന്ന ഒരു വലിയ മഹാനടനായിട്ട് മാറുക, സ്വന്തം റെക്കോർഡുകൾ താൻ തന്നെ തിരുത്തുക. ഒറ്റ വീക്ക് ഇതാണ് വലിയ ഇല്ലാത്തതും കഴിഞ്ഞിട്ട് കാച്ചെന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി, അതെന്നാ സോറി പറയുന്നത്? ഇനി കാര്യത്തിലേക്ക് കടക്കാം. സിനിമക്കാർ ഇപ്പോൾ കായിക താരങ്ങൾ കൂടിയാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് ശേഷം ബാഡ്മിൻ്റൺ ടീമുമായി സെലിബ്രിറ്റി ലീഗിനിറങ്ങുകയാണ്. മമ്മൂട്ടിയെ കൊണ്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യിക്കണം. ആവശ്യം ഇതാണ്, നടക്കാത്ത കാര്യമൊന്നുമല്ല. മമ്മൂട്ടി സമ്മതം നൽകിയതുമാണ്. എന്നാൽ പരസ്യമായി ഒന്ന് സമ്മതിപ്പിക്കാൻ ജയറാം മുമ്പ് പരീക്ഷിച്ച് വിജയിച്ച ഒരു വിദ്യ തന്നെ പുറത്തെടുത്തു. എൻ്റെ മകൻ അവനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഡിഗ്രി പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മെഡ്രാസിലെ ലയോള കോളേജിൽ അവരെ ചേർത്ത് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം 95 above മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ്, 95% ആണ് എൻ്റെ കട്ട് ഓഫ് മാർക്ക്. അപ്പം അതിന് മുകളിലുണ്ടെങ്കിൽ കിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യുന്ന ഇങ്ങനെ കുറേ ആലോചിച്ചു. എന്തായാലും ലയോളയിൽ അവനൊരു 70 maximum 75% അതിന് മുകളിൽ അവർ കിട്ടില്ല. ആ പ്രാവശ്യത്തെ ഓണാഘോഷം ഉദ്ഘാടനത്തിന് വേണ്ടി ലയോള കോളേജിലുള്ള കുട്ടികൾ എന്നെ എൻ്റെ ഭാര്യയെ ഒന്ന് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും വരും, ഉറപ്പായിട്ട് വരും പോലെ. അങ്ങനെ ഏകദേശം 10,000 മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗം ആരംഭിച്ചു. പ്രിൻസിപ്പൽ അവരുടെ ഇരിക്കുന്നുണ്ട്, മറ്റധ്യാപകരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു, ഇനിയൊരാഗ്രഹം എൻ്റെ മകൻ ഈ കോളേജിൽ പഠിക്കണം എന്നുള്ളത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. അത് നിങ്ങൾ വേണം സാധിച്ചു തരാൻ. അപ്പോൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രിൻസിപ്പളിനെ കൊണ്ട് സ്റ്റേജിലേക്ക് പോകുന്നു, ഇവിടെ വെച്ച് സത്യം ചെയ്യിക്കണം നിങ്ങൾ, അടുത്ത വർഷം എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന്. പ്രിൻസിപ്പൾ പറഞ്ഞു അയ്യോ അത് സത്യം. ഞാൻ പറഞ്ഞു പ്ലീസ്. അങ്ങനെ ഈ 1000 കുട്ടികളും കൂടി അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ആ ഫാദറിനെ കൊണ്ടുവന്നു. ഫാദർ പറഞ്ഞു ഞാൻ നോക്കട്ടെ അടുത്തോ. ഞാൻ പറഞ്ഞത് പറയുന്നു, പറഞ്ഞു ഇവിടെ വെച്ച് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഈ 1000 കുട്ടികളും അടുത്ത വർഷം ജയിച്ചാൽ മാത്രം മതി, താങ്കളുടെ മകൻ ഇവിടെ പഠിക്കുന്നു എന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചു. അങ്ങനെയാണ് 70% മാർക്കുള്ള എൻ്റെ മകൻ കോളേജിൽ അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ഇവിടെ വെച്ച് എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചെറിയൊരു അഭ്യർത്ഥന ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പബ്ലിക്കിലാവുമ്പോൾ ചിലപ്പോൾ അത് അച്ഛൻ സമ്മതിച്ചോളം സമ്മതിച്ചാലോ, 24th ഞങ്ങളുടെ സെലിബ്രിറ്റി ബാഡ്മിൻ്റൺ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലേ? നാല് സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരള. ഈ 4 സംസ്ഥാനങ്ങൾ വരുമ്പോൾ നമുക്കൊരു നെറ്റിപ്പെട്ടമുള്ളൊരു ഗജവീരനെ കൊണ്ട് അവിടെ നിർത്തണം. ജയറാം പിടിച്ച പിടിയാണ്. പരസ്യമായി സമ്മതം മൂളിയ മമ്മൂട്ടിക്ക് പക്ഷേ സിനിമക്കാർ കൂട്ടത്തോടെ കായിക മത്സരങ്ങൾക്ക് ഇറങ്ങുന്നതിലൊന്നും എതിർപ്പില്ല. നമ്മുടെ PV സിന്ധുവിനെ പോലെ, സൈന നെഹ്വാളിനെ പോലെ ജയിച്ചു വരണം. ജയറാമിന്റെ മോൻ കണ്ണന് അഡ്മിഷൻ കൊടുത്ത അച്ഛനെ പത്ത് പറ്റില്ല. അവന് 75 മാർക്കൊന്നും അവന് നല്ല മാർക്കുണ്ടായിരുന്നു. അവന് പിന്നെ അഡ്മിഷൻ കൊടുക്കാനൊരു വിഷമം അച്ഛനുണ്ടായിരുന്നത് ഈ 75 എന്ന് പറഞ്ഞ പുള്ളിയുടെ കണക്കനുസരിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത്. അവനതിൽ കൂടുതൽ മാർക്കുണ്ടായിരുന്നു, അങ്ങനെയാണ് അഡ്മിഷൻ കൊടുത്തത്. ഈ ബാഡ്മിന്റൺ കാര്യത്തിൽ ഇങ്ങനെ എത്ര മാർക്കുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നോട് കളിക്കും ഏത് ബാറ്റ് തകർക്കും. ജയറാം സിനിമാഭിനയം അതിനപ്പുറത്തേക്ക് ഒരുപാട് സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ട് ഉള്ള ആളാണ്. ചെറ്റവാദ്യത്തിൽ പ്രാവീണ്യം നേടിയ ഏക സിനിമ തന്നെ ലോകത്ത്. ഇനിയിപ്പോൾ ബാഡ്മിൻ്റണിൽ ഇനി ആരെയൊക്കെ തകർക്കുകയോ ഒളിമ്പിക്സിൽ പോകുമോ, ഞാൻ രണ്ടും ഈ അടിയായതുകൊണ്ട്.
അപ്പൊ അതിലൊരു വലിയ ഒളിമ്പിക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഞാൻ ചെല്ലാൻ തൊട്ട് ചിലപ്പോ നടക്കാതെ പോകാം. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ഇതു താനട പോലീസ്. വക്രദൃഷ്ടി.